ഒരു സ്ത്രീ ചിന്തിക്കുമ്പോഴാണ് അവൾക്ക് അവളുടേതായ ഒരു ലോകമുണ്ടാകുന്നത്. സ്വന്തമായ അസ്തിത്വമുള്ള കരളുറപ്പുള്ള നട്ടലുള്ള സ്ത്രീകളുടെ ജീവിതം മലയാളത്തിലെ എഴുത്തിൽ നാം ആദ്യമായി കാണുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകളിലാണ്. പിന്നീട് കെ സരസ്വതിയമ്മ, രാജലക്ഷ്മി, മാധവിക്കുട്ടി, സാറ ജോസഫ് എന്നിവരുടെ കൃതികളിലൂടെ സ്ത്രീപക്ഷ രചനകൾ തുടർന്നു പോരുകയും ചെയ്യുന്നത് നാം കാണുന്നു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയയായ കഥാകാരി കെ സരസ്വതിയമ്മയുടെ സ്ത്രീജന്മം എന്ന കഥയാണ് നാം ഇന്നിവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. അലസമായ ഒരൊറ്റ വായനയിലൂടെ വായനക്കാരുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു കഥയല്ല സ്ത്രീജന്മം എന്നത്. വളരെ ക്ഷമയോടെയും ജാഗ്രതയോടെയും സൂക്ഷിച്ചു വായിക്കേണ്ട ഒരു കഥയാണിത്. കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ഈ കഥാകാരിക്കുണ്ട്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഥയിൽ പലയിടങ്ങളിലായി ചേർത്ത് വച്ചിരിക്കുന്ന ഒരു കഥാഖ്യാന തന്ത്രമാണ് എഴുത്തുകാരി ഇവിടെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ, ഈ കഥ ഒരു രണ്ട് വട്ടമുള്ള സൂക്ഷ്മവായനയിൽ മാത്രമേ വഴങ്ങിക്കിട്ടുകയുള്ളൂ. ഇത് ഒരു സ്ത്രീപക്ഷ രചനയാണെന്ന് നേരത്തെ പറഞ്ഞു. സമത്വം, സ്വത്വബോധം, കർത്തൃത്വം എന്നീ മൂന്ന് പദങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ പരിചയപ്പെടേണ്ടതുണ്ട്. സ്ത്രീക്കും പുരുഷനും സമത്വം, സ്ത്രീയുടെ സ്വത്വബോധം, സ്ത്രീയുടെ കർത്തൃത്വം എന്നിവയാണ് ആ മൂന്ന് പദങ്ങൾ. സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യ പദവി ഉണ്ടാവണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ആത്മാഭിമാനമുള്ള സ്ത്രീക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീയുടെ കർത്തൃത്വമാണ്. സ്ത്രീയുടെ കാര്യങ്ങൾ സ്ത്രീക്കു തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകണം എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഈ മൂന്ന് കാര്യങ്ങളെയും, സമത്വം, സ്വത്വബോധം, കർത്തൃത്വം എന്നീ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് സ്ത്രീജന്മം എന്ന ഈ കഥയിൽ വായിച്ചെടുക്കാൻ കഴിയും. പെൺബുദ്ധി, സ്ത്രീജന്മം, കനത്ത മതിൽ, ചോലമരങ്ങൾ, ഒരുക്കത്തിൻ്റെ നടുവിൽ, കീഴ്ജീവനക്കാരി, പ്രേമഭാചനം എന്നീ കഥാസമാഹാരങ്ങളും, പ്രേമഭാചനം, പൊന്നിൻകുടം എന്നീ നോവലുകളും, ദേവഭൂതി എന്ന നാടകവുമാണ് സരസ്വതിയമ്മയുടെ പ്രധാന കൃതികൾ. അവഗണിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ഇവയിൽ പൊതുപ്രമേയം. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീ ഏതൊക്കെ രീതിയിൽ ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് ശാന്തി, മാലതി എന്നീ കഥാപാത്രങ്ങളിലൂടെ കഥാകാരി നമുക്ക് കാട്ടിത്തരുകയാണ് സ്ത്രീജന്മം എന്ന കഥയിലൂടെ. ആദ്യമായി സ്ത്രീജന്മത്തിൻ്റെ കഥാസംഗ്രഹം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറെ നിർബന്ധിച്ചിട്ട് ശാന്തി തൻ്റെ കൂട്ടുകാരിയായ മാലതിയുടെ വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് രസകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെത്തിയ ശാന്തി മാലതിയുടെ വീട്ടുകാരുമായി നന്നായി ഇടപഴകി. മാലതിയുടെ വീട്ടിൽ അന്നൊരു വിരുന്ന് സൽക്കാരമുണ്ടായിരുന്നു. വിരുന്നുകാർ പോയ ശേഷം അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ മാലതി തൻ്റെ നഷ്ടപ്രണയത്തിൻ്റെ കഥ വളരെ സങ്കടത്തോടെ ശാന്തിയോട് പറയുന്നു. പ്രണയം, വിവാഹം പോലെയുള്ള ഏർപ്പാടുകളോട് തീരെ താല്പര്യമില്ലാത്ത ശാന്തി കഥ കേൾക്കാതിരിക്കാൻ സോഫയ്ക്കടിയിലേക്ക് രക്ഷപ്പെട്ട് നീങ്ങിക്കിടന്നു. പ്രതികരണമില്ലാതായപ്പോൾ മാലതി ശാന്തിയെ വിളിച്ചു. പിടഞ്ഞെഴുന്നേറ്റ ശാന്തിയുടെ തല സോഫയുടെ അറ്റത്ത് ശക്തിയായി ചെന്നിടിച്ചു. അവൾ കരഞ്ഞുപോയി.
വിളക്ക് കൊളുത്തി നോക്കുമ്പോൾ ശാന്തിയത കരയുന്നു. തൻ്റെ പ്രണയകഥയിൽ താതാത്മ്യപ്പെട്ടിട്ടാണ് ശാന്തി കരയുന്നത് എന്ന് മാലതി വിചാരിച്ചു. കണ്ണീരിൻ്റെ രഹസ്യം ശാന്തിയും വെളിപ്പെടുത്തിയില്ല. കൂട്ടുകാരിക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്ത് അവൾ ആ വേദന സ്വയം സഹിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി കഥയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ശാന്തിയും മാലതിയും വിദ്യാസമ്പന്നരും ജോലിക്കാരുമാണ്. ഇരുവരും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ശാന്തിയുടെ വീട് തിരുവനന്തപുരം നഗരത്തിന് ഉള്ളിലാണ്. മാലതിയുടേത് തിരുവനന്തപുരം നഗരത്തിന് പുറത്തുള്ള കഴക്കൂട്ടത്ത്. നഗരത്തിലാണ് ജോലി എന്നതുകൊണ്ട് ശാന്തിയുടെ വീട്ടിലേക്ക് മാലതി ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ശാന്തിയാകട്ടെ തിരിച്ച് മാലതിയുടെ വീട്ടിലേക്ക് പോകാറേയില്ല. കഥ തുടങ്ങുമ്പോൾ മാലതി ശാന്തിയെ തൻ്റെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കുന്നതാണ് നാം കാണുന്നത്. ക്ഷണിക്കുമ്പോഴൊക്കെ ശാന്തി ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് യാത്ര മുടക്കും. തൻ്റെ സ്വന്തം നഗരം വിട്ട് എങ്ങോട്ടും പോകാൻ ശാന്തിക്ക് താല്പര്യമില്ല. ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി ശാന്തി മാലതിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇരുവരും ട്രെയിൻ കയറാൻ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ശാന്തി തൻ്റെ പരിചയക്കാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. വെറോനിക്ക, നെല്ലിക്കയെന്ന് കൂട്ടുകാരികൾ കളിയാക്കി വിളിക്കുന്ന വെറോനിക്ക, അവളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സമീപത്തായി ഒരു യുവാവ് കാൽ വഴുതി വീണു. ആ വീഴ്ച കണ്ടിട്ട് ശാന്തിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. വീണുകിടക്കുന്ന യുവാവിൻ്റെ കയ്യിൽ നിന്ന് വീണുപോയ ഒരു നാണയം വെറോനിക്ക കണ്ടെത്തി അവന് എടുത്തു കൊടുത്തു. അവൻ കുറച്ചകലെയായപ്പോൾ വെറോനിക്ക ശാന്തിയോട് പറഞ്ഞത് ഇതാണ്: ആ ബസ് കണ്ടക്ടറുടെ സൂക്കേട് ഇവനുമുണ്ട്. എത്ര നീട്ടിപ്പിടിച്ചു കൊടുത്തിട്ടും കയ്യിൽ തൊട്ടാണ് അയാൾ ചക്രം വാങ്ങിയത്. ഹോ, അതിനിടയിൽ പാണിഗ്രഹണവും കഴിഞ്ഞോ? ശാന്തി പരിഹസിച്ചു. സ്ത്രീയെ ഭോഗവസ്തുവായി കാണുന്ന പുരുഷന്മാരോടുള്ള മുഴുവൻ പരിഹാസവും ആ വാക്കുകളിലുണ്ടായിരുന്നു. ഒടുവിലവർ മാലതിയുടെ വീട്ടിലെത്തി. പരിഷ്കരിച്ച ഒരു പഴയ വീടാണ്. രണ്ട് കുഞ്ഞുങ്ങൾ വീട്ടുമുറ്റത്ത് കളിക്കുന്നു, ശ്യാമളയും ശിവനും. മാലതിയുടെ ചേച്ചിയുടെ മക്കളാണ് അവർ. അവരോട് കളിതമാശകൾ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. മാലതിയുടെ വീട്ടിൽ അന്നൊരു വിരുന്ന് സൽക്കാരമുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ഒരു നവ ദമ്പതികൾക്ക്, 45 വയസ്സ് പ്രായമുള്ള നവവരനും 25 വയസ്സുകാരി വധുവും. മാലതിയുടെ വീട്ടിൽ മാലതിയുടെ ചേച്ചിയും അമ്മയും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. മാലതിയുടെ ചേച്ചി ഗർഭിണിയാണ്. രണ്ട് വർഷം കൂടുമ്പോൾ പ്രസവിക്കുന്ന ചേച്ചിയോടും ശാന്തിക്ക് സഹതാപം തോന്നി. പുതിയ സംബന്ധക്കാരെ അമ്മ പരിചയപ്പെടുത്തുമ്പോഴും ശാന്തി ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. പുതുപെണ്ണിൻ്റെ നാണം പോലും ശാന്തിക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. സന്ധ്യയായി, വിരുന്നുകാർ പോയി. സന്ധ്യാവന്ദനത്തിൻ്റെ നേരം. ശാന്തിക്ക് ഭക്തിയോടു പോലും നിഷേധഭാവമായിരുന്നു. കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് അവൾ വെറുതെ കേട്ടിരുന്നു. അകത്തിരുന്ന് അമ്മയും പ്രാർത്ഥിക്കുന്നു. കുറേ ഭാര്യമാരുള്ള ആൺദൈവങ്ങളോട് പോലും അവൾക്ക് പുച്ഛമായിരുന്നു. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി. കോളേജിൽ ഒന്നായി പഠിച്ച കാലം ഇരുവരും ഓർത്തെടുത്തു. പുരുഷമേധാവിത്വ സമൂഹത്തോട്, അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളോടൊക്കെ ശാന്തിക്ക് വെറുപ്പായിരുന്നു. ഒടുവിൽ സംസാരം വിവാഹത്തെക്കുറിച്ചായി. സാധാരണ സ്ത്രീകളെപ്പോലെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ശാന്തിയും സ്വപ്നം കാണുന്നുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ശാന്തി മാലതിയെ കളിയാക്കി. ഞാനെൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ തൃപ്തയാണ്. ആരുടെയും തണൽ എനിക്ക് വേണ്ടതില്ല. ശാന്തി തുറന്നടിച്ചു. ഇടയ്ക്ക് വെച്ച് അവരുടെ സംസാരം മാലതിയുടെ പഴയ പ്രേമകഥയിലെത്തി. സദാശിവൻ എന്ന ചെറുപ്പക്കാരനുമായി തനിക്കുണ്ടായിരുന്ന പ്രണയവും സകലവും സമർപ്പിച്ചതിന് ശേഷം സംഭവിച്ച ചതിവും അവൾ സങ്കടത്തോടെ ശാന്തിയോട് പറഞ്ഞു. ശാന്തിക്ക് അതിലൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ശാന്തി അതൊക്കെ കേട്ടിട്ട് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. എന്നാൽ കഥ കേൾക്കുന്നതായി അവൾ ഭാവിക്കുകയും ചെയ്തു. ഒടുവിൽ കഥ കേൾക്കാതിരിക്കാൻ ശാന്തി സോഫയിൽ നിന്നിറങ്ങി സോഫയ്ക്ക് അടിയിൽ പോയി കിടന്നു. പ്രതികരണമില്ലാതായപ്പോൾ മാലതി വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചിട്ടും ശാന്തി അനങ്ങിയില്ല. തീപ്പെട്ടി ഉരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ തല സോഫയിൽ ശക്തിയായി ചെന്നടിച്ചു. അവൾ വേദന കൊണ്ട് കരഞ്ഞുപോയി. വിളക്കു തെളിഞ്ഞപ്പോൾ
ഒരു മൂലയ്ക്കിരുന്ന് ശാന്തി കരയുന്നതാണ് മാലതി കണ്ടത്. തന്നോട് സഹതാപം തോന്നിയാണ് ശാന്തി കരയുന്നതെന്ന് മാലതി വിചാരിച്ചു. ശാന്തി ആ വിചാരം തിരുത്താനും പോയില്ല. വെളിച്ചം വന്നത് കണ്ട് ഓടിയെത്തിയ ചേച്ചിയുടെ മകൾ ശ്യാമള ശാന്തിയുടെ രക്ഷയ്ക്കെത്തി. മാലതിയുടെ കഥാപ്രസംഗം തുടരാതിരിക്കാൻ ശാന്തി ഒരു ഉപായം കണ്ടുപിടിച്ചു. ശാന്തി ശ്യാമളക്കുട്ടിയെ അവളുടെ അരികിൽ കിടത്തി. മാലതിയുടെ പ്രേമകഥയിൽ നിന്ന് ശാന്തി തൽക്കാലം രക്ഷപ്പെട്ടു. ഈശ്വര, വല്ലാത്ത ജന്മം തന്നെ ഈ സ്ത്രീജന്മം. ഈ തലകൊണ്ടിന് പ്രയോജനമൊന്നുമില്ല. അവൾ പിറുപിറുത്തു. സ്ത്രീജീവിതം എന്ന കഥ നമ്മോട് പറഞ്ഞു തരുന്നത് എന്താണ്? പുരുഷമേധാവിത്വ സമൂഹത്തിൽ പുരുഷൻ്റെ നിഴലായി കഴിഞ്ഞുകൂടാനുള്ളതല്ല സ്ത്രീജീവിതം എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്ന ഒരു കഥയാണിത്. സ്ത്രീയുടെ സ്വത്തുബോധം, അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ വിമോചനം എന്നിവ വെളിപ്പെടുന്ന ഒരു കഥയാണിത്. സ്ത്രീയെപ്പറ്റി ഉണ്ടാക്കി വയ്ക്കപ്പെട്ടിട്ടുള്ള എല്ലാ ധാരണകളെയും നിഷേധിച്ചുകൊണ്ടാണ് ഈ കഥ നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യമോഹിയായ താൻ പോരുമേയുള്ള ശാന്തി എന്ന കഥാപാത്രത്തിലൂടെ താൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കാൻ ഈ കഥയിലൂടെ സരസ്വതി അമ്മയ്ക്ക് കഴിയുന്നുണ്ട്. സ്ത്രീക്ക് വളരാനും അവളുടെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കാനും സമ്മതിക്കാത്ത ഒരു സാമൂഹിക ക്രമത്തിന് എതിരായിട്ടാണ് ഈ കഥാകാരി കലഹിക്കുന്നത്. മറ്റു കഥകളിൽ എന്ന പോലെ ഇതിലും സരസ്വതി അമ്മ ചെയ്യുന്നത് ഇതുതന്നെ. വ്യത്യസ്ത ഭാവങ്ങളുള്ള രണ്ട് സ്ത്രീകളാണ് സ്ത്രീജന്മത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തനിക്ക് പറയാനുള്ളതെല്ലാം എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുന്നത്. മാലതിയും ശാന്തിയും വ്യത്യസ്തമായ രണ്ട് മുഖങ്ങളാണ്. ഇതിൽ കഥാകാരിയായ സരസ്വതി അമ്മയുടെ ആത്മവത്തയുള്ള കഥാപാത്രം ശാന്തിയാണ്. മാലതിയാകട്ടെ മാറാതെ നിൽക്കുന്ന മൂല്യവ്യവസ്ഥയുടെ പ്രതിനിധി. മാലതിയുടെയും ശാന്തിയുടെയും സ്വഭാവങ്ങളെ താരതമ്യം ചെയ്യുന്നതിലൂടെ എഴുത്തുകാരി ലക്ഷ്യമിടുന്നത് എന്താണ് എന്ന് വ്യക്തമാണ്. കൂസലില്ലായ്മ, ചങ്കൂറ്റം, സ്വാതന്ത്ര്യബോധം, താൻ പോരിമ, നടപ്പ് ജീവിതശൈലികളോടുള്ള വെറുപ്പ്, പുരുഷാധിപത്യ സമൂഹത്തോടുള്ള കലഹം, പുരുഷൻ്റെ സവിശേഷ അധികാരങ്ങളോടുള്ള പുച്ഛവും വെറുപ്പും, സ്ത്രീവിരുദ്ധമായ എല്ലാറ്റിനോടുമുള്ള പ്രതിഷേധം, ഇവയെല്ലാം ശാന്തിയുടെ സ്വഭാവമാണ്. സാംസ്കാരികമായ ഒരു സമരമായി കഥ തന്നെ രൂപാന്തരപ്പെടുകയാണ് ഇവിടെ. സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായുവാണ് ഈ കഥയിലെ ശാന്തി അഭിലഷിക്കുന്നത്. അത് അവളുടെ ഓരോ വാക്കിലും പ്രതിഫലിക്കുന്നുണ്ട്. പാചകവും ശുചീകരണവും അലക്കും ഭർത്തൃപരിചരണവും ശിശുപരിപാലനവുമൊക്കെയായി ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളുടെ നിരവധി ഉദാഹരണങ്ങൾ ഈ കഥയിൽ വ്യക്തമായി നമുക്ക് കാണാം. അത്തരം പെണ്ണിൽ നിന്നുയർന്ന് സ്വത്തുബോധമാർജിക്കുന്ന ഒരു പെണ്ണിലേക്കുള്ള പരിവർത്തനമാണ് ശാന്തിയുടെ സ്വപ്നം. വിമർശനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും കൂരമ്പുകളാണ് അവളുടെ ഓരോ വാക്കും. നിലവിലുള്ള സാമൂഹ്യക്രമത്തോട് കലശലായ പുച്ഛവും വെറുപ്പുമാണ് അവൾ വച്ചു പുലർത്തുന്നത്. സ്ത്രീയെ വെറും ഭോഗോപകരണമായി മാത്രം കാണുന്ന പുരുഷലോകത്തെ അറപ്പോടെയാണ് അവൾ സമീപിക്കുന്നത്. കുടുംബജീവിതത്തിലും മതമടക്കമുള്ള സാമൂഹിക ജീവിതത്തിലും സ്ത്രീ അനുഭവിക്കുന്ന വിവേചനങ്ങളെ ശാന്തി തിരിച്ചറിയുകയും അപ്പോൾ അതിനെതിരെ അവൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രണയം, വിവാഹം, ദാമ്പത്യം, കുടുംബജീവിതം, ഗർഭധാരണം, ശിശുപരിപാലനം എന്നിവയെല്ലാം സ്ത്രീയെ ബന്ധനസ്ഥയാക്കാൻ മാത്രമേ ഉപകരിക്കപ്പെടുകയുള്ളൂ എന്ന് ശാന്തി മനസ്സിലാക്കുന്നുണ്ട്. മധുരതരമായൊരു ജീവിതം പുരുഷ മേധാവിത്വ സമൂഹം നൽകുന്നതാണ് എന്ന് അവൾ വിചാരിക്കുന്നില്ല. സ്വതന്ത്രമായ ജീവിതം ഇഷ്ടപ്പെടുന്ന അവൾക്ക് പുരുഷൻ്റെ താങ്ങോ തണലോ ആവശ്യമില്ല. ഓരോ സ്ത്രീയും ഉണ്ടാക്കിയെടുക്കുന്നതാണ് അവരവരുടെ ജീവിതമെന്ന് ശാന്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ശാന്തി. മാലതിയിലേക്ക് വരുമ്പോഴാകട്ടെ, നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന അതിൻ്റെ ഇരമാത്രമായ ഒരു സ്ത്രീയെ മാലതിയിൽ നമുക്ക് കാണാം. പൊതുവെ പുരുഷവർഗം ഇഷ്ടപ്പെടുന്ന
ദൈക്ഷണിക ശേഷിയില്ലാത്ത ഒരു പെണ്ണാണ് അവൾ. അവളുടെ ആഗ്രഹങ്ങളും സ്വഭാവരീതികളുമെല്ലാം നിലവിലെ മൂല്യവ്യവസ്ഥയ്ക്ക് സ്വീകാര്യമാണ്. അവൾ ഒന്നിനെയും ചോദ്യം ചെയ്യുന്നില്ല, ഒന്നിനെയും പരിഹസിക്കുന്നില്ല, ഒന്നിനെയും വിമർശിക്കുന്നുമില്ല. കണ്ണീർ കഥകളിലെ നായികമാരെ പോലെയാണ് അവൾ. സഹനമാണ് അവളുടെ ജീവിതം, അനുസരണയാണ് അവളുടെ വ്രതം. ശാന്തിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഒരു പെൺകഴുതയാണ് അവൾ. മാലതിയെ വിമർശിക്കുന്നതിലൂടെ, അവളെ പരിഹസിക്കുന്നതിലൂടെ മറ്റൊരു ലോകം സാധ്യമാകുമോ എന്നാണ് ശാന്തി തിരക്കുന്നത്. അതാണ് കഥാകാരിയും ലക്ഷ്യമിടുന്നത്. പ്രമേയത്തിലും ഭാഷയിലും ആഖ്യാനത്തിലും അവതരണത്തിലുമൊക്കെ വ്യത്യസ്തത നിലനിർത്തുന്ന ഈ കഥ അനുവാചകന് മുന്നിൽ പുതിയൊരു അനുഭവ ലോകമാണ് തുറന്നിടുന്നത്. ഒരു സ്ത്രീപക്ഷ രചന എന്ന നിലയിൽ ശക്തമാണ് ഈ കഥ. ഇനി ഈ കഥ നമുക്ക് മുഴുവനായി ഒന്ന് കേൾക്കാം. മാനന്തവാടി മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായ ഹെല്ല മത്തായിയാണ് ഈ കഥ വായിക്കുന്നത്. സ്ത്രീജന്മം, കെ സരസ്വതി അമ്മ. മാലതിക്ക് വളരെ കോപം വന്നു. അമ്പടാ, ലോകത്തുള്ള മിരട്ട് മുഴുവൻ കയ്യിലുണ്ട്.